എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഐ ടി മിസ് യൂസ് അഥവാ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ പറയാറുണ്ട് പ്രത്യേകമായും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ് അവർ ലഹരിക്ക് അടിമപ്പെട്ട പോലെ ഇന്നത്തെ സ്മാർട്ട് ഫോൺ അഡിക്റ്റഡ് ആണ് എന്ന് അഡിക്ഷൻ എന്നാൽ ലഹരി എന്നാണ് ലഹരി എന്നാൽ ഒരു പദാർത്ഥം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് അന്ധമായി അടിമപ്പെടലാണ് ഇവിടെയാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന ഈ ലഹരി ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് സ്മാർട്ട് ഫോണിൽ കൂടുതൽ കളിക്കരുത് ഇരിക്കരുത് എന്നൊക്കെ ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കുട്ടികൾ വീട്ടിനകത്താണ് റൂം അടച്ച് ഇരിക്കുകയാണ് പൂർണ്ണ സമയം തൊണ്ണൂറ് ശതമാനം സമയം അവർ സോഷ്യൽ മീഡിയക്കുള്ളിലാണ് അഡിക്റ്റഡ് ആണ് ഇങ്ങനെ പോയാൽ ഈ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ നമ്മുടെ മക്കളുടെ കാര്യം എന്തായിരിക്കും അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരു കുട്ടി സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെ ഒരു മൊബൈൽ ഫോണിലൂടെ കളിക്കുകയോ ചിരിക്കുകയോ പാടുകയോ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ നല്ല ഓൺലൈൻ ക്ലാസ്സുകളാവാം അല്ലെങ്കിൽ തമാശകളാവാം ഫേസ്ബുക്ക് ആവാം അതിൽ കണ്ട് കണ്ട് വാട്സപ്പിൽ തോണ്ടി ഫേസ്ബുക്കിൽ തോണ്ടി തോണ്ടി കൂടുതൽ സമയം ഇങ്ങനെ ചെലവഴിച്ചാൽ ആ കുട്ടിക്ക് മാനസിക രോഗിയായി മാറും കുട്ടി അഡിക്റ്റഡ് ആകും ഒരു മദ്യപാനിക്ക് മദ്യം കിട്ടാതിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും അതുപോലെ കുട്ടിയും കാണിക്കും ഇങ്ങനെ പോയാൽ മാസങ്ങൾ കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ കുട്ടി വിദേ പഠിക്കാനും മറ്റു കാര്യത്തിലേക്ക് കുട്ടി പോകുമ്പോൾ ഒരിക്കലും മൂഡ് ശരിയാവില്ല എപ്പോഴും ഇതൊന്ന് കാണണം ആ വാട്സപ്പ് ഒന്ന് തോന്നണം ഒന്ന് കാണണം അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് കാണണം ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഈ കുട്ടിയുടെ മനസ്സ് മാറും അതൊരു ഭ്രാന്ത് പോലെയാണ് ഒരു ഭ്രാന്ത് ലക്ഷണങ്ങളായി മാറും വളരെ അത് സൂക്ഷിക്കണം അതിനാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുന്ന മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു മണിക്കൂറിൽ കൂടുതൽ ഈ കുട്ടികളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവദിക്കരുത് അത് വലിയവരായാലും ചെറിയവരായാലും രക്ഷിതാക്കളായാലും കുട്ടികളെ ഒപ്പം ഇരുന്ന് നിങ്ങൾക്ക് മാക്സിമം റൂമിലിരുന്ന് കൊണ്ട് ഒരു മണിക്കൂർ എന്തെങ്കിലും കാണുകയോ എഴുതുകയോ വായിക്കുകയോ ആവാം അത് കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരണം മുറ്റത്തേക്ക് കൊണ്ടുവരട്ടെ മറ്റു കളികളിൽ അവർ ഏർപ്പെടട്ടെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് അവർ ഏർപ്പെടട്ടെ അവരുടെ മനസ്സ് മാറ്റണം എന്തെങ്കിലും ഗെയിം പറഞ്ഞ് കഥ പറഞ്ഞ് തമാശ പറഞ്ഞ് അവരെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് റോട്ടിലിറങ്ങണം എന്നല്ല വീട്ടിന്റെ വെളിയിലും മുറ്റത്ത് വന്നിരുന്ന് ചിറ്റൗട്ടിൽ വന്നിരുന്ന് കഥ പറഞ്ഞ് പഴയ കഥകളൊക്കെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നല്ല പഠനവുമായി ബന്ധപ്പെട്ട കഥകളിലൂടെ അവർ പഠിക്കട്ടെ സോഷ്യൽ മീഡിയ ഒരു മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുത് ഒരു മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല ഒരു മണിക്കൂറിൽ കൂടുതൽ പകലിങ്ങനെ കിടക്കരുത് ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരാൾ ഇങ്ങനെ ഓടരുത് ഒരു മണിക്കൂറിൽ കൂടുതൽ നടക്കരുത് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇരിക്കരുത് ഒരു മണിക്കൂർ ജോലി റെസ്റ്റ് ഇല്ലാതെ ഒരു മണിക്കൂറിൽ കൂടുതൽ ജോലി പോലും ചെയ്യരുത് ഇങ്ങനെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചാൽ ഈ അഡിക്ഷൻ എന്ന രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഇവിടെയാണ് ആ സോഷ്യൽ മീഡിയയുടെ ഈ ലഹരിയുടെ അഡിക്ഷനില് ഒരു പ്രശ്നം കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് ഈ ലോക്ക്ഡൗൺ നേരത്തെ തന്നെ ഇക്കാര്യം നിയന്ത്രിച്ചില്ലെങ്കിൽ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ നമ്മുടെ മക്കളെയൊക്കെ സൈക്കോളജിസ്റ്റിനടുത്ത് നമ്മുടെ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വരും സൂക്ഷിക്കണം ഇപ്പോൾ തന്നെ ധാരാളം ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നേരത്തെ ഉള്ളതാ ഈ ഒരു ലോക്ക്ഡൗണോട് കൂടി ഈ രോഗം പടരാനും ഇത് കൂടാനും സാധ്യമാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കണമെന്നും കുട്ടികളെ എന്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവരെ മറ്റുള്ള ആക്ടിവിറ്റിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കണമെന്നും പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് ഞാനും ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് മാക്സിമം ഒരു മണിക്കൂറ പത്ത് മിനിറ്റ് ചോദ്യങ്ങൾ അമ്പത് മിനിറ്റ് മറുപടിയാണത് അത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഈ ക്ലാസ്സിൽ വന്ന് ഇത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന അഭ്യർത്ഥനയോടെ അംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി